ഓണം നാളുകളാണ്. ഓണമാകുമ്പോൾ സ്വാഭാവികമായും നമ്മൾക്കൊക്കെ തന്നെ പുലിക്കളിയെക്കുറിച്ചാണ് ഓർമ്മ വരിക. നാലാം നാളിലെ പുലികളി, ആ പുലികളി ഓൺലൈനായി നടത്താനാണ് ഇത്തവണ അനുമതി തേടാൻ പോകുന്നത്. അനുമതിക്കായി അയ്യന്തോൾ ദേശം കോർപ്പറേഷന്, തൃശൂർ കോർപ്പറേഷന് അപേക്ഷ നൽകും. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് പുലികളി നടത്താനാണ് അനുമതി തേടുക. ആറ് പുലികളെ പങ്കെടുപ്പിക്കും. സുവി വിശ്വനാഥ് ചേരുന്നു. സുവി, ഇത്തവണയും പുലികളി ഓണം ഈ ഓൺലൈനായി തന്നെ കാണേണ്ടി വരുമോ? എന്താണ് അയ്യന്തോളിൻ്റെ ആവശ്യമൊക്കെ? സുരേഷ്, പ്രധാനമായും നാല് ദേശങ്ങളാണ് തൃശ്ശൂരിൽ പുലിക്കളി നടത്താറുള്ളത്. ഇതിൽ ഏറ്റവും പ്രമുഖമായ ദേശം എന്ന് അവകാശപ്പെടുന്നത് അയ്യന്തോൾ ദേശമാണ്. അയ്യന്തോൾ ദേശമാണ് കഴിഞ്ഞ തവണ ഓൺലൈൻ പുലിക്കളി സംഘടിപ്പിച്ചത്. ഇത്തവണയും അതേ രീതിയിൽ ഓൺലൈൻ പുലിക്കളി നടത്താനാണ് അവരുടെ ഒരു തീരുമാനം. അതിനുവേണ്ടി സർക്കാരിന്റെ അനുമതി വേണം. അത് ആ കാര്യത്തിൽ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം കോർപ്പറേഷൻ മേയർക്ക് ഇത് സംബന്ധിച്ച് ഒരു അപേക്ഷ നൽകും എന്നാണ് അയ്യന്തോൾ ദേശം അറിയിക്കുന്നത്. പ്രധാനമായും കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട്, സുരക്ഷാ മാനദണ്ഡങ്ങൾ എല്ലാം പാലിച്ചുകൊണ്ട് ഒരു പുലിക്കളി നടത്താനാണ് തങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഏതായാലും ഇതിന് ഫേസ്ബുക്കിന്റെ ഒരു ടൈപ്പും ഉണ്ട് എന്നാണ് അയ്യന്തോൾ ദേശം ഭാരവാഹികൾ പറയുന്നത്. ഫേസ്ബുക്ക് ഇത് ലൈവായി ടെലികാസ്റ്റ് ചെയ്യും. ആറ് പുലികളാണ് ഇതിനകത്ത് ഉണ്ടാവുക. വളരെ കുറച്ച് ആളുകളെ മാത്രം പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ഈ പരിപാടി നടത്തുക. ഏതായാലും ഒരു ഒരു പുലിക്കളി തൃശ്ശൂരിന്റെ മാത്രമല്ല, കേരളത്തിന്റെ മൊത്തം ഒരു ഓണക്കാലത്ത് ഉള്ള ഒരു ആവേശവും വികാരവും കൂടിയാണ് പുലിക്കളി. അതുകൊണ്ട് തന്നെ അത് നടത്തണം എന്നാണ് അയ്യന്തോൾ ദേശം അവകാശപ്പെടുന്നത്. അത് ഓൺലൈനായി നടത്താനുള്ള തയ്യാറെടുപ്പുകളാണ് ഇവർ നടത്തുന്നത്. ഓൺലൈനായി തന്നെ ആയിരിക്കും ഇത്തവണ പുലികളി. വിവരങ്ങളാണ് സുവി വിശ്വനാഥ് നൽകിയത്. അതിനുവേണ്ടിയിട്ടാണ് അയ്യന്തോൾ ദേശം തൃശൂർ കോർപ്പറേഷന് കത്ത് നൽകിയിരിക്കുന്നത്.